കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹൽവ ഉണ്ടാക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു ബനാന ഹൽവ ഇട്ടിരുന്നു. അന്നേരം പലരും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് അരിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിക്കാവോ എന്ന്. ഞാനിവിടെ അരി അരച്ചാണ് ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ കൃത്രിമമായ കളറുകളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഹൽവയാണിത്. അരിപ്പൊടി കൊണ്ടുള്ള ഹൽവ എല്ലാവർക്കും ഇഷ്ടമാണ്. ഹൽവ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്കാണ് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് ഹൽവ. ബേക്കറികളിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിക്കാറുണ്ട്. ഇത് ഉണ്ടാക്കാൻ അത്ര ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർക്കാതെ നല്ല ഹൽവ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നിങ്ങളും ഇതുപോലെയൊന്ന് ഈ ഹൽവ ഉണ്ടാക്കി നോക്കണം. ഈ ഹൽവയ്ക്ക് വേണ്ട ചേരുവകളും ഇത് ഉണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരി 5 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്. ഇത് 250 ml കപ്പിനാണ് ഞാൻ 2 കപ്പ് എടുത്തിരിക്കുന്നത്. ഗ്രാം അളവ് പറഞ്ഞാൽ 1 കപ്പ് 220 ഗ്രാമാണ്. അങ്ങനെ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 മണിക്കൂർ കുതിർത്തതാണ്. ഇത് 8 കപ്പ് തേങ്ങാപ്പാല്. ഇതിന് 1 പാലെന്നോ 2 പാലെന്നോ 3 പാലെന്നോ അങ്ങനെ വേർതിരിക്കേണ്ട. എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചാൽ മതി. ഞാൻ ഒരു വലിയ തേങ്ങ ചിരട്ടി 8 കപ്പ് വെള്ളം ഒഴിച്ച് 3-4 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്ത 8 കപ്പ് തേങ്ങാപ്പാല്, 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത് ഏലക്ക മാത്രം പൊടിച്ചതാണ്. കഷിനിട്ട് ഞാൻ എന്റെ കൈക്ക് ഇതുപോലെ 3 പിടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 പിടി ഞാൻ പാത്രത്തിനടിയിൽ ഇടാനായിട്ട് മുറിക്കാതെ വെച്ചേക്കുന്നത്. ബാക്കി ഞാൻ 2 പിടി മുറിച്ച് വെച്ചിരിക്കുന്നത്. ശർക്കര 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. അരി എടുക്കുന്നതിൻ്റെ നേരെ ഇരട്ടി വേണം ശർക്കര എടുക്കാനായിട്ട്. ഞാൻ ഒരല്പം കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കിയെടുക്കണം. പിന്നെ ഇതിലൊഴിക്കാൻ ഞാൻ വെളിച്ചെണ്ണയും നെയ്യും കൂടെയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം നെയ്യും 250-300 ഗ്രാം വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ കൃത്യമായ അളവ് പറയാം. ആദ്യമേ നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കി വെക്കണം. അതിന് ഞാൻ ഈ കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, 1 കിലോ ശർക്കരയിലേക്ക്. ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് ഉരുകി വരട്ടെ. ഈ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ അരി ഒന്നുകിൽ പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചെടുക്കുവാണെങ്കിൽ ഇത് അരിപ്പയിൽ വെച്ച് ഇതിൻ്റെ വെള്ളം വാർന്നു കഴിഞ്ഞ് വേണം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുക്കുവാണ്. അതായത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അരി മുഴുവൻ നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഓട്ടുരുളി അല്ലെങ്കിലും ഏറ്റവും നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. അടിക്കട്ടിയുള്ള പാത്രം തന്നെ വേണം. ഇത് ഒത്തിരി സമയം ഇളക്കേണ്ടതാണ്. അതുകൊണ്ട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. അതിലേക്ക് അരി അരച്ചത് ചേർക്കാം. ഈ അരി അരച്ച പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ അരി അരച്ചെടുക്കണം. ആ 1 കപ്പ് വെള്ളം ചേർക്കാം. ആ വെള്ളം ചേർത്ത് ഈ അരച്ച അരി ഒന്ന് കലക്കിയെടുക്കാം. അരിപ്പൊടിയാണേലും ഇങ്ങനെ തന്നെ ഇത് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. നമുക്ക് തേങ്ങാപ്പാല് ചേർക്കാം. മുഴുവൻ തേങ്ങാപ്പാലും ചേർത്ത് ഇനി അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർക്കാം. ഇത് നല്ല ചൂടോടെ ചേർക്കരുത്. ചെറു ചൂടോ അല്ലെങ്കിൽ ചൂടാറിയിട്ടോ ചേർക്കാവുള്ളത്. ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്ക് കാണും, അരിച്ച് തന്നെ ചേർക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് അടുപ്പ് വെക്കാം.
അടുപ്പ് കത്തിച്ചാൽ അന്നേരം മുതൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം കുറച്ച് സമയത്തേക്ക് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെക്കുവാണ്. ഇത് എല്ലാ ഭാഗത്തും ഇളക്ക് വരണം, അല്ലെങ്കിൽ അവിടെ ഈ അരിപ്പൊടിയൊക്കെ കരിഞ്ഞു പിടിക്കും. ഹൽവ ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നല്ല ക്ഷമ വേണം ഇത് ഇളക്കാനായിട്ട്. അതുപോലെ കട്ടിയുള്ള പാത്രം വേണം. പിന്നെ ആവശ്യത്തിന് നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ, അതുപോലെ ശർക്കരയ്ക്ക് നല്ല കളറുണ്ടെങ്കിൽ നല്ല കറുത്ത ഹൽവ നമുക്ക് കിട്ടും. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ എപ്പോഴും കാണിക്കാം, കുറച്ചിരി ഒന്ന് കുറുകി കഴിയുമ്പോൾ കാണിക്കാം. ഇപ്പം 15 മിനിറ്റായി, ഇത്രയും കുറുകിയിട്ടുണ്ട്. ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറുകുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതായത് 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഒന്ന് കുറുകി വരുമ്പോൾ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. തീ ഒരല്പം കൂട്ടി കൊടുക്കാം, ഒത്തിരി കൂട്ടി കൊടുക്കരുത്. ഇതുപോലെ കുറുകി വരുന്നത് കൊണ്ട് കരിഞ്ഞു പിടിക്കും. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ അവസാനം ചേർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. ഇളക്ക എല്ലാ സ്ഥലത്തും വരണം. തീ നമുക്ക് നിയന്ത്രിക്കാവുന്നതുപോലെ കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ചു കൊടുക്കണം. ഇപ്പം വീണ്ടും 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് 15 മിനിറ്റായി. അന്നേരത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും മാറി മാറി വേണം ഒഴിക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇപ്പം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം 30 മിനിറ്റായി ആകെ ഇളക്കാൻ തുടങ്ങിയിട്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. എല്ലാ സ്ഥലത്തും ഇളക്ക് വരണം. ഈ നമ്മൾ ഒഴിക്കുന്ന ഈ നെയ്യ് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ പൊട്ടിത്തെറിക്കും. ഇത് അല്പം കൈനീളമുള്ള ചട്ടകോ സ്പാറ്റിലയോ എന്നെ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വേണം ഇത് ഇളക്കാനായിട്ട്. ഒരല്പം മാറി നിൽക്കണം, ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങാം. ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ്. എല്ലായിടത്തും ഇളക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൂടണം. ഒഴിക്കുന്ന നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ എല്ലാ സ്ഥലത്തും ചെല്ലണം. അതേത്തിൽ നമ്മൾ കറക്കി ഇളക്കണം ഇങ്ങനെ ഇതുപോലെ. മുറുകി വരുംതോറും ഇളക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് വരും. അതിനനുസരിച്ച് നെയ്യും എണ്ണയും മാറി മാറി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഇത് വെച്ചിട്ട് ഇളക്കാൻ വെച്ചിട്ട് 50 മിനിറ്റായി. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഇപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൂട്ടണം. മുറുകി വരുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തെങ്കിലേ നമുക്കിത് ഇളക്കാനായിട്ട് സുഖമായി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കട്ടിയായിക്കൊണ്ടിരിക്കും, അടിക്ക് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ഇപ്പം ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഞാൻ ചെറുതീയിൽ വെച്ചാണ് ഇളക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. എപ്പം നമ്മൾ ഇളക്കാം
ഇളക്കിയാലും എല്ലാ ഭാഗത്തും ഇളക്ക് ചെന്ന് അടി പിടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത് ഇതുവരെ എനിക്ക് അടി പിടിക്കാൻ തുടങ്ങിയില്ല. അങ്ങനെ അടി പിടിക്കുമെന്ന് തോന്നിയോ കട്ടിയാവുകയോ ചെയ്യുവാണെങ്കിൽ അന്നേരമൊക്കെ എണ്ണയോ നെയ്യോ മാറി മാറി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം 1 മണിക്കൂറും 15 മിനിറ്റുമായി ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കണം. നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ചട്ടിയാൽ ഓടാൻ തുടങ്ങി ശരിക്ക്. എന്നാലും ഇത് ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്, പാകമായിട്ടില്ല. ഇനി അതിലേക്ക് നെയ്യ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വെച്ചിരിക്കുന്ന ഏലക്കായും കൂടെ ചേർക്കാം. ഇങ്ങനെ വട്ടത്തിൽ എല്ലാം ഇളക്കണം. ഇല്ലെങ്കിലേ ഇപ്പം ഇട്ട ഏലക്കായും നെയ്യും ഒക്കെ എല്ലാ ഭാഗത്തും ചെല്ലുള്ളു. ഇപ്പം ഇത് 1.5 മണിക്കൂറായി ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ അകത്ത് ഒഴിച്ച എണ്ണയും നെയ്യും ഒക്കെ കൂടെ പുറത്ത് വരാൻ തുടങ്ങി. ഇനിയും പാകമായിട്ടില്ല. ഇതിപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ശർക്കരയ്ക്ക് നല്ല കറുപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതുവരെ ശരിക്കൊരു കറുത്ത കളർ വരാത്തത്. ഇനി അങ്ങനെ നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ കറുത്ത കളറും കിട്ടണമെങ്കിൽ ഈ സമയത്ത് 1 കാൽ കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്താൽ മതി. ഞാനിപ്പം ചേർക്കുന്നില്ല. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. ഇത് ഇളക്കുന്നതിന് ഒരു മടിയും വിചാരിക്കരുത്. ഈ എണ്ണ കുറച്ചുകൂടെ പുറത്ത് വന്നിട്ട് ഇത് ഒന്നിച്ചിങ്ങനെ ഉരുണ്ട് ഇളകണം, എന്നെങ്കിലേ ഇത് പാകമാകുള്ളു. ഇപ്പം നമുക്ക് ഇനിയും ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ ഈ എല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ എങ്കിലും വേണ്ടി വരും ഇതൊന്ന് പാകമാകാനായിട്ട്. ഒരു ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഏതെങ്കിലും സ്റ്റീൽ പാത്രം എന്തായാലും വേണ്ടില്ല. അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് നട്ട്സ് അതിനകത്തിട്ട് വെക്കാം. ഇപ്പം പാകമായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചട്ടിക്കകത്ത് നന്നായിട്ട് ഓടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇനി കൂടുതൽ മുറുകിപ്പോയെന്നാൽ ഒത്തിരി മുറുകിപ്പോകും, മുറിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇതുപോലെയുള്ള പാത്രത്തിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തവി കൊണ്ട് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഇത് അവസാനം ലെവലാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ട്രേക്കകത്ത് വെച്ചിട്ടുണ്ട്, കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ലെവലാക്കി വെച്ച് ഇട്ട് 1 ദിവസം ഇരുന്നിട്ട് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്ക് 1 മണിക്കൂർ 55 മിനിറ്റ് എടുത്ത് ഇത്രയും അളവ് കൂടുതലുള്ള ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മുടെ ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് മുറിച്ച് നോക്കാം. നട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിക്കാം. നമുക്കിതൊന്ന് മുറിക്കാം. എൻ്റെ ഹൽവയ്ക്ക് ഒത്തിരി കളറില്ല. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര എടുക്കുക. നമ്മുടെ ഹൽവ നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. യാതൊരു കലർപ്പ് മായോ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല ഹൽവ ഉണ്ടാക്കിയെടുക്കാം. വളരെ രുചിയേറിയ ഈ ഹൽവ നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.